നമസ്കാരം. നീറ്റും നെറ്റും ഒക്കെ ഒട്ടും നീറ്റല്ലെന്ന് വന്നതോടെ രാജ്യമെങ്ങും വിദ്യാർത്ഥി പ്രക്ഷോഭം അലയടിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഉടനെ സ്വന്തം വിദ്യാർത്ഥി സംഘടനയായ ABVP യിൽ നിന്ന് പോലും ശക്തമായ പ്രതിഷേധം നേരിടുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷവും ശക്തമായ പോരാട്ട മുഖത്തുണ്ട്. നെറ്റ് പരീക്ഷകളിൽ നടന്ന ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. ഇന്ത്യയെപ്പോലെ വലുതും വൈവിധ്യപൂർണവുമായ ഒരു രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ ത്തിന്റെ കേന്ദ്രീകൃത ഭരണം പിൻവലിച്ച് കേന്ദ്രീകൃത നീറ്റ് പരീക്ഷകൾ ഒഴിവാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ആദ്യം ചെയ്യേണ്ടതെന്നും CPM വ്യക്തമാക്കി. പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിനായുള്ള പ്രവേശന പരീക്ഷകൾ നടത്തുന്നതിന് ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ പ്രത്യേക നടപടിക്രമങ്ങൾ അനുവദിക്കണം. നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ നടത്തിപ്പിനും മറ്റ് നടപടിക്രമങ്ങൾക്കുമുള്ള ചുമതല അതത് സംസ്ഥാനങ്ങൾക്ക് നൽകണം. നീറ്റ്, നെറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള കേന്ദ്രീകൃത അഖിലേന്ത്യാ പരീക്ഷകൾ അട്ടിമറിക്കപ്പെട്ട സംഭവ വികാസങ്ങളെ ശക്തമായി അപലപിക്കുന്നു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സുപ്രധാന മേഖലകളെയാകെ ബാധിക്കുന്നതും അതിന്റെ എല്ലാ ക്രമങ്ങളെയും തകിടം മറിക്കുന്നതുമാണ് ഇത്തരം നീക്കങ്ങൾ. പരീക്ഷകളിൽ തുടർച്ചയായി നടക്കുന്ന ഇത്തരം ക്രമക്കേടുകൾ കേവലം അഴിമതി എന്നതിനപ്പുറം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടത്തിയ കേന്ദ്രീകരണം, വാണിജ്യവൽക്കരണം, വർഗീയവൽക്കരണം എന്നിവയുടെ കൂടി പരിണിത ഫലമാണ് എന്നും പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി. വ്യാപം അഴിമതി പോലെ ഈ ക്രമക്കേടും തുടച്ചു നീക്കാനാണ് അന്വേഷണത്തിനായി CBIയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നതെന്നും CPMPB പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. നേരത്തെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന വാർത്ത പുറത്തു വന്നയുടനെ DMK മേധാവി MK സ്റ്റാലിനും കേന്ദ്രീകൃത പരീക്ഷാ സമ്പ്രദായത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. പരീക്ഷാ നടത്തിപ്പ് വികേന്ദ്രീകരിച്ച് സംസ്ഥാനങ്ങളുടെ ചുമതലയിൽ നടത്തണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അതേസമയം UGC നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനെത്തിയ CBI സംഘം ബീഹാറിൽ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ബീഹാറിലെ നവാഡ ജില്ലയിൽ വെച്ചാണ് CBI സംഘം ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ 4 പ്രതികളെ അറസ്റ്റ് ചെയ്തതായും വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം CBI സംഘം പ്രദേശത്തെ കാസിയാദി ഗ്രാമം സന്ദർശിച്ചപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. അക്രമാസക്തരായ ജനക്കൂട്ടം CBI ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് ചുറ്റും കൂടി ആക്രമിക്കുകയായിരുന്നു. ആളുകൾ വാഹനത്തിന് ചുറ്റും കൂടി നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രദേശത്തു നിന്നും രക്ഷപ്പെട്ട ഉദ്യോഗസ്ഥർ പിന്നീട് പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു. പ്രതികൾക്കെതിരെ രജൌലി പോലീസ് FIR ഫയൽ ചെയ്യുകയും 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന വിവരവുമുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടിയ മത്സര പരീക്ഷാ മാഫിയയെ വേരോടെ പിഴുതെടുക്കാൻ സത്യസന്ധമായ അന്വേഷണം ആവശ്യമാണെന്നിരിക്കെ CBI അന്വേഷണത്തെ പോലും ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ലെങ്കിൽ എന്താണ് പോംവഴിയെന്ന് കേന്ദ്ര സർക്കാർ അടിയന്തരമായി തീരുമാനിച്ചേ പറ്റൂ. വരും ദിവസങ്ങളിൽ പാർലമെന്റ് സമ്മേളനത്തിൽ ഈ വിഷയം പ്രതിപക്ഷം ഗൌരവമായി ഉന്നയിക്കും എന്ന സൂചന തന്നെയാണ് പുറത്തുവരുന്നത്. കൂടുതൽ കരുത്താർജിച്ച പ്രതിപക്ഷം ഊർജ്ജസ്വലമായി സഭയിൽ പോരാടുമ്പോൾ അത് തടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വിയർക്കും എന്നുറപ്പ്.